ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യും, വല വന്നിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കണ്ട പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല, മാനേജർ പറഞ്ഞു മനസ്സിലായില്ലേ, അങ്ങനെ പറഞ്ഞു. അപ്പം ഇന്നത്തെ ഷിഫ്റ്റ് പോകുന്നവർ പറയണ, ഇതിപ്പോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് അപ്ലോഡ് ചെയ്യണ്ടെന്നുണ്ട്. അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകം പറയുക, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഒപ്പീനിയൻസ് വരും മനസ്സിലായില്ലേ. കാശും കാശുള്ളവരും കാശില്ലാത്തവരും തമ്മിൽ ചിലപ്പോൾ നാട്ടിലത്തെ രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ വർക്ക് ചെയ്ത് തന്ന സ്ഥലത്തൊന്നും എൻ്റെ എംപ്ലോയീസിനൊന്നും ഞാൻ തിരിച്ചു വിട്ടിട്ടില്ല വർക്കിന് എൻ്റെ ഇടയിൽ. സോ അങ്ങനൊരു സ്കീം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ഇട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പല തെളിവുകളും ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിപ്പോൾ എന്താ സീൻ വെച്ചാൽ ഇങ്ങനത്തെ ഒരു പരിപാടി പ്രശ്നമാണ്, ഇങ്ങനത്തെ വീഡിയോ ഇടലൊക്കെ നിന്നാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം മറ്റേ ഒന്നും പറഞ്ഞിട്ടില്ല, കുറേ സീനുകളാണ് അവിടെ നിന്ന് നമുക്ക് കേൾക്കണം. മാസ്ക് ഇടാൻ പാടില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ള ടീംസുകളുണ്ട്. സോ അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളിടത്താണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇവിടെ എന്തിട്ട് ഇവിടെ ഇതിൽ സ്കീമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു $500 കേസ് ഇപ്പോൾ ഇപ്പോഴും ഹോൾഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. സോ അതാണ് ഞാനിപ്പോൾ പോകാണ്ട്. എനിക്ക് വളരെ വളരെ അത്യാവശ്യമാണ് പൈസ. ഞാനൊന്നുകൂടെ ഒന്ന് മുതലാളി ഒന്ന് വിളിക്കട്ടോ, ഒന്ന് അവിടെ എന്നിട്ട് പറയണം അവിടെ. അയാൾ മുതലാളിയാണല്ലോ, അതിനുള്ള റെസ്പെക്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വർക്ക് ചെയ്യണത്. ആദ്യത്തെ ദിവസം വർക്ക് ചെയ്തപ്പോൾ ആകെ കിട്ടിയത് എത്ര ഡോളറാണ്? ആദ്യത്തെ ദിവസം വർക്ക് ചെയ്തപ്പോൾ $25 കിട്ടി ടിപ്പ്. രണ്ടാമത്തെ ദിവസം വർക്ക് ചെയ്തപ്പോൾ 10 പോയി, ആകെ കിട്ടിയത് എത്രയാണ്? $10 കിട്ടിയതാണ് രണ്ടാമത്തെ ദിവസം. മേ ബി മൂന്നാമത്തെ ദിവസം കിട്ടിയത് $12 മിനിമം കിട്ടിക്കോ. ഓക്കെ, പക്ഷേ പറഞ്ഞു തന്നെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ടിപ്പ് ഷെയറിങ് ആണോ എന്ന് അതൊന്നും ഇതാണ്, കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഒരു ഇച്ചിരി കുറവാണ്. അത് എനിക്ക് അറിയില്ല, കാരണം ഈ എനിക്കിത് കണ്ടു കണ്ടും എടുത്തു മൈറ്റ്. ഇപ്പോൾ എത്രാമത്തെ ജോലിയാണെന്നുള്ള തിരിഞ്ഞ് തിരിഞ്ഞ് പോകണം. ഇങ്ങനത്തെ ഓരോ വലകളുള്ളതുകൊണ്ട് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ കെ എഫ് സിയിൽ എന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അറിയില്ല മൈറ്റ്, അത് പിയർ ഇതില്ല എന്നു പറഞ്ഞു. അപ്പോൾ അത് പോയി. പിന്നെ ഹസ്കിൽ എന്തിട്ടുണ്ടായി ചെയ്താൽ മതി, അയാൾക്ക് പേപ്പർ തരാൻ പറ്റിയ തോന്നു. അപ്പം അത് പോയി. പിന്നെ പിന്നെ എന്നിട്ടാ കെ എഫ് സി ഹസ്കി, പിന്നെ മക്ഡൊണാൾഡ്സ്. മക്ഡൊണാൾഡ്സിൽ ഞാൻ അടിച്ചു വരുന്ന സമയത്ത് തുടക്കി തുടക്കുന്ന സമയത്ത് എന്തോ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു ഫ്രണ്ടിലേക്ക് പോയി നിൽക്കണം, മാനേജർ വന്നിട്ട് പറഞ്ഞു ഫ്രണ്ടിൽ പോയി നിൽക്കണം, വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി ചെയ്തോണ്ടിരിക്കും, ഒരുത്തം വെറുതെ അങ്ങോട്ടും കിടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓർഡർ എടുക്കണം. അവിടെ വർക്ക് ചെയ്തിട്ട് കുറേ നാളായിരുന്നു എന്നോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തപ്പോഴേ. അപ്പോൾ അമ്മ വന്നിട്ട് ഇത് മറ്റേ ഇത് എന്തോ പ്രശ്നമായിട്ട് അത് കഴിഞ്ഞു. അപ്പോൾ ആ ജോലി പോയി. പിന്നെ എന്നിട്ട് ടിം ഹോട്ടൻസിൽ ഒരു മലയാളി മാനേജറായിരുന്നു. അപ്പോൾ അവൻ, ഞാൻ 8 മണിക്കൂറാണ് വർക്ക് ചെയ്യണത്, അപ്പോൾ എൻ്റെ അട്ടപ്പാളക്ക് നിൽക്കുന്ന സമയത്ത് എന്നോട് തന്നെ പോയി സാധനങ്ങൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തണ്ടു വിളി. അപ്പോൾ പിന്നെ എനിക്ക് വയ്യണ്ടിട്ട് ഞാൻ പിന്നെ പോയില്ല. പിന്നെ ഇപ്പം എന്നിട്ടാ ടിം ഹോട്ടൻസ് അത്. പിന്നെ പിന്നെപ്പോ ഇപ്പൊ കിട്ടിയിട്ടുള്ള, ഞാൻ ഏത് നേരത്താണോ കർത്താവ് ഇവിടെ കൊടുക്കാൻ തോന്നിയത് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എന്നിട്ട് അങ്ങനെ നോക്കിയപ്പോ റീസണബിൾ ആയിട്ട് തോന്നി. അപ്പോ നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അമ്മച്ചിയായിട്ട് തോന്നി. അപ്പൊ അമ്മച്ചിയുടെ അടുത്ത് കൊടുത്തു, കാര്യങ്ങള് റെഡി ആവില്ല എന്ന് വിചാരിച്ച്. സിൻ തന്നെയാണ്, ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടി ഒന്നല്ല, സിൻ ജോബ് തന്നെയാണ്. സോ അപ്പൊ അതും കൊടുത്തിട്ടുണ്ട്. എനിക്ക് പേച്ചക്ക് കിട്ടിയിട്ടില്ല, അതിന് വെയിറ്റ് ചെയ്തോണ്ടി. അതും കൂടിയും കിട്ടി കഴിഞ്ഞാൽ ഉപകാരമാണ്. അപ്പം ഇതൊക്കെ എനിക്കറിയില്ല, ഇപ്പം എന്നെ ആരെങ്കിലും വിളിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല, കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഫുൾ ഇന്ത്യക്കാരാണ്. പിന്നെ കുറച്ച് ഓണറുണ്ട് സൈഡിൽ, പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ആ മാനേജർ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചാണ്, അപ്പം പെങ്കൊച്ച് വരുമെന്ന് അറിയില്ല. അപ്പം അങ്ങനെ അങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ ഒന്ന് വിളിച്ചോക്കാൻ മറുതെ, ഞാൻ എന്തായാലും വോയിസ് റെക്കോർഡ് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം, അറിയില്ല. വോയിസ് റെക്കോർഡ് ഓണായി ഓണായി, കാരണം എൻ്റെ ഒരു സമയം ഇപ്പം അങ്ങനത്തെ ഒരു സമയമാണ്. സോ പണികളുടെ സമയങ്ങളാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്, ഇവിടെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അറിയില്ല. എന്നാലും ആ സമയത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ, ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, രണ്ടാമത്തെ പ്രാവശ്യമല്ല നടക്കണേ. സോ അപ്പോൾ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരാളി വിളിച്ചോക്കാം, കാരണം ഷെഡ്യൂൾ ഓട്ടൻ്റെ ഉണ്ട്, മാൻ സീനാണ്.
അപ്പോൾ ഇതിന് ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നം. അപ്പോൾ പിന്നെ വേറെ പ്രശ്നം കൂടി ഉണ്ട്, ഇങ്ങനെ ഇതൊക്കെ തീട്ട കേസാണ്, ഇതിലൊക്കെ ഇടപെടാന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. ഇപ്പം ഞാൻ പറയണത് വരെ ഊക്കാനുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ട്, മലയാളികൾ തന്നെ. കാരണം ഇപ്പം ഞാൻ മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്, അപ്പോൾ അത് അങ്ങനെ ഊക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. കാരണം അവരുടെ ജീവിതം അതാണ്, അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വേറൊരാൾ ഊക്കി ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതം. പിന്നെ എന്താ പറയുക, പറ്റിക്കുക, അതൊക്കെയാണ് അവരുടെ ജീവിതം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇവിടെ, അങ്ങനെ അങ്ങനെ മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സോ അതിൻ്റെ ഇടയിലൊക്കെ ഞാനും ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമില്ല. സോ അപ്പോൾ വീഡിയോ കട്ട് ചെയ്യാം. അപ്പോൾ ആൾക്കാർ അപ്ലോഡ് ചെയ്യാൻ നടന്നുകൊണ്ട് മറ്റേ ഡെലിവറി ഡ്രൈവേഴ്സ് നിന്നിട്ടറി ഞാൻ ചെയ്യണ്ട. ഞാൻ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു, ഒന്നോടൊന്ന് വിളിച്ചോട്ടെ. എന്തായാലും 3 മണിക്കൂർ പേ തരണേ. അപ്പം 5:49 ദേ മെസ്സേജ് വന്നേക്കണു, ഫ്രൈഡേ ദാറ്റ് യു ആർ നോട്ട് വർക്കിംഗ്, സെഡ് ഓൺ ഫ്രൈഡേ ദാറ്റ് യു ആർ നോട്ട് വർക്കിംഗ് സൺഡേ. അപ്പോൾ സ്കെഡ്യൂളിലുള്ളത് അമ്മച്ച ഏത് അമ്മച്ച എന്താ ഇങ്ങനെ പറയണേ? സ്കെഡ്യൂളിലുള്ളത് നമ്മൾ എന്ത് ചെയ്യും? സ്കെഡ്യൂളിൽ നിന്ന് കൊണ്ട് ഫോട്ടോ തന്നിട്ടുള്ള സാധനം എന്ത് ചെയ്യും? അമ്മച്ചി ഭയങ്കര സെറ്റപ്പ് ഉണ്ടാവും. ആ ഒരു ഒരു നല്ലൊരു ഗുമ്മ അമ്മച്ചാണ്. അമ്മച്ചി പറഞ്ഞ രീതിയൊക്കെ വേറെ ലെവലാണ്. ഇത് ചെയ്യണോ ഇത് ചെയ്യണോ അങ്ങനെ കൊണ്ട് സെറ്റപ്പ് അമ്മച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇത് പറഞ്ഞ് ജയിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും ട്രൈ ചെയ്യണോണ്ട് കുഴപ്പമില്ലല്ലോ. ഒന്ന് വിളിച്ചിട്ട് ഒന്ന് പറയാം. വേറെ കാര്യങ്ങളുണ്ട് കാനഡയിൽ വരുന്നുള്ള വരാനുള്ള ആൾക്കാരുടെ അടുത്ത്. ഈ പ്രമാണികൾ കുറേ പേര് അവരെ ഊമ്പി ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ വലകൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്തിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നിൽക്കണം, ഒറ്റയ്ക്ക് നിന്ന് ഇത് നേടിയെടുക്കാൻ പറ്റും. കാരണം നമുക്ക് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ഇപ്പം ഇങ്ങനെ പറയും, ഇപ്പം അവിടെ ഈ റേസിസം ആണെങ്കിൽ കഴിഞ്ഞു എത്തിക്കില്ല. അപ്പോൾ ഇന്ത്യക്കാരുടെ തന്നെ റേസിസം ഉണ്ട്. പിന്നെയാണിത് അപ്പം അങ്ങനെ. അപ്പം ഞാനൊന്ന് കുറച്ചു കട്ട് ചെയ്തൊന്ന് വിളിച്ചോക്കട്ടോ നോക്കട്ടോ. എന്തായാലും ഇല്ല എന്നാൽ പറയാൻ ചാൻസ് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാലോ ആരറിയണം. പോയി കഴിഞ്ഞൊരു വിളി, അത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്. എനിക്ക് പോരാത്തതിന് ഒന്നാമത് ജോലി, എത്ര ജോലികളാണെന്ന് അറിയോ വന്നത്? ഞാൻ എന്നിട്ട് ഇങ്ങനൊരു ഡെലിവറി ജോബിലേക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഇവിടെ മുന്നൂറ് ഡാവ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പം ആള് അവിടെ കുറേ നാൾ വർക്ക് ചെയ്താ, അപ്പോൾ എന്തെങ്കിലും ഇല്ലാണ്ട് ആളങ്ങനെ വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ അതാ ഒരൊറ്റ രീതിയിലാണ് ഞാനിവിടെ വന്ന് വർക്ക് ചെയ്ത്. ഇപ്പോൾ പെട്രോൾ അടിക്കാൻ പോലും ഗ്യാസിൻ്റെ പൈസ വലിയ ഇതില്ലാണ്ട് $20 പെട്രോൾ അടിച്ചിട്ട് ഒരു ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ പെട്രോൾ ഇല്ല. അപ്പോൾ അത് എൻഡ് ഓഫ് ദ നൈറ്റ് സീറോ ആയിട്ട് എല്ലാ ദിവസവും പോകണം. അപ്പോൾ വർക്ക് ചെയ്ത ദിവസങ്ങളൊക്കെ എൻഡ് ഓഫ് ദ നൈറ്റ് സീറോ ആയിട്ടാണ് പോയത്. അതിൻ്റെ ഇപ്പോൾ ഇനി $20 അങ്ങോട്ട് കൊടുക്കാണ്ട്, അപ്പോൾ -20 ഇപ്പോൾ കിടക്കണം വണ്ടി ഡെലിവറി ഡ്രൈവറിൻ്റെ ഇതിൽ. പെട്രോളിൻ്റെ പൈസ ഒരിച്ചിരി കൂടുതലപ്പോൾ അതൊക്കെ അമ്മച്ചിക്ക് അറിയണതാണ്. അപ്പോൾ നമുക്ക് നോക്കാം വിട്ടുവീഴ്ച വല്ലതും ചെയ്യുമെന്നുള്ളത്. എന്തായാലും വെറുതെ വിളിച്ചു നോക്കാം. ഓക്കെ.